ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഇന്ന് നോമ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ധ്യാനിക്കുക ലേവിയെ വിളിക്കുന്ന ഭാഗമാണ്. വിശുദ്ധ മത്തായിയെ യേശു വിളിക്കുമ്പോൾ അവനൊരു ചുങ്കസ്ഥലത്തായിരുന്നു. ഇതിനെക്കുറിച്ച് പോപ്പ് ഫ്രാൻസിസ് പറയുന്ന മനോഹരമായ ഒരു ചിത്രമുണ്ട്. അദ്ദേഹം സ്ഥിരമായി റോമിലെ ഒരു ദേവാലയത്തിൽ ഒരു ചിത്രത്തിന് മുമ്പിൽ പോയിരുന്ന് ധ്യാനിക്കുമായിരുന്നു. ചിത്രം ഇങ്ങനെയാണ്: യേശു മത്തായിയെ വിളിക്കുക, കോളിംഗ് ഓഫ് മാത്യു എന്നാണ് ആ ചിത്രത്തിൻ്റെ പേര്. മത്തായിയുടെ നോട്ടം മത്തായിയുടെ കയ്യിലിരിക്കുന്ന പണക്കിഴിയിലേക്കാണ്, യേശുവിൻ്റെ നോട്ടം മത്തായിയിലേക്കാണ്. മത്തായി യേശുവിൻ്റെ പുറകെ വരുന്നുണ്ട് പിന്നീട്. പക്ഷേ അവന് ഈ പണക്കിഴിയോട് നോ പറയാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഫ്രാൻസിസ് പറയുന്നത്, ഞാനും ഇതുപോലെ തന്നെയാണ്. എൻ്റെ പണക്കിഴി യേശു എന്നെ വിളിക്കുമ്പോൾ ഞാൻ റിലക്റ്റൻ്റ് ആകുന്ന എൻ്റെ പണക്കിഴി ചിലപ്പോൾ ചില ബന്ധങ്ങളാവാം, സമ്പത്താവാം, ചില സ്ഥലങ്ങളോടുള്ള ഇഷ്ടമാവാം, ചില വ്യക്തികളോടുള്ള താല്പര്യമാവാം, ചില പ്രസ്ഥാനങ്ങളോടുള്ള നമ്മുടെ ഇഷ്ടങ്ങളാവാം. അത് വിട്ടുകൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് വിട്ടു കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹത്തിൻ്റെ ഒരു അരുവി ഒഴുകുക. ബൈബിളിൻ്റെ പുതിയ നിയമത്തിൻ്റെ ആദ്യ അധ്യായം എഴുതിയ മാത്യുവായി, വിശുദ്ധ മാത്യുവായി അദ്ദേഹം, വിശുദ്ധ മത്തായി അദ്ദേഹം മാറുന്നത് ഈ ഒരു സമർപ്പണത്തിലൂടെ. രണ്ടാമത്തെ ചിന്ത ഇതാ: ആരോഗ്യമുള്ളവർക്കല്ല, രോഗിക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. സഭ ഒരാശുപത്രി പോലെയാണ്. മുറിവേറ്റ വേദനിക്കുന്ന ആർക്കും വേണ്ടാത്ത രോഗികളായവരുടെ ഇടമാണത്. സ്വന്തം രോഗങ്ങൾ മറച്ചു വയ്ക്കുന്ന ഒരാൾക്ക് ആ ആശുപത്രി കൊണ്ട് ആവശ്യമില്ല. പക്ഷേ സ്വന്തം രോഗങ്ങൾ മുറിവുകൾ ഏറ്റുപറയുന്ന ഒരാൾക്ക് ആശുപത്രി അത്യന്താപേക്ഷിതമാണ്. മൂന്നാമതൊരു ചിന്ത: ആശുപത്രിയിലുള്ളത് ഡോക്ടറും രോഗികളും മാത്രം, അവരെ സഹായിക്കുന്നവരും. ഞാൻ സ്വയം രോഗിയാണ് എന്നറിഞ്ഞ് ആ ഒരു സൗഖ്യത്തിലേക്ക് എത്തുമ്പോഴും മറ്റുള്ളവരെ ഈ വൈദ്യനോട് ചേർന്ന് ശുശ്രൂഷിക്കുമ്പോഴുമാണ് ഞാൻ സഭയിലെ യഥാർത്ഥ അംഗമാവുക. തൂർത്തപുത്രനോട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന മൂത്തപുത്രനായിരിക്കുമ്പോൾ എനിക്കൊരിക്കലും ആ സഭയിലെ അംഗമായിരിക്കാൻ കഴിയില്ല. ചിലരെയൊക്കെ നമ്മുടെ പടിക്ക് പുറത്തു നിർത്തുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ വീണവരെ തകർന്നവരെ സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയം നമുക്ക് തടസ്സം നിൽക്കുമ്പോൾ നമ്മൾ ഈ ആശുപത്രിയിൽ നിന്ന് പുറത്താവുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നല്ലൊരു നോമ്പുകാലം, ക്രിസ്തുവിൻ്റെ നെഞ്ചിനോട് ചേർന്നിരിക്കുന്ന ഒരു നോമ്പുകാലം എല്ലാവർക്കും ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.